ലോക കാഴ്ച ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ക്വിസ് വീഡിയോയിലേക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ചോദ്യം ഇതാണ്, ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എത്രയാണ്? ഉത്തരം 25 സെന്റിമീറ്റർ. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്. കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ്? കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരെന്താണ്? ഉത്തരം ഒഫ്താൽമോളജി. കണ്ണുകളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ഒഫ്താൽമോളജി. അടുത്ത ചോദ്യത്തിലേക്ക്. നേത്രഗോളത്തിന് ദൃഢത നൽകുന്ന ഏറ്റവും പുറമേയുള്ള പാളിയുടെ പേരെന്താണ്? നേത്രഗോളത്തിന് ദൃഢത നൽകുന്ന ഏറ്റവും പുറമേയുള്ള പാളിയുടെ പേരെന്താണ്? ഉത്തരം ദൃഢപടലം അഥവാ സ്ക്ലീറ. നേത്രഗോളത്തിന് ദൃഢത നൽകുന്ന ഏറ്റവും പുറമേയുള്ള പാളിയുടെ പേരാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. കണ്ണിലെ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെ വിളിക്കുന്ന പേരെന്താണ്? കണ്ണിലെ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ. കണ്ണിലെ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തെ വിളിക്കുന്ന പേരാണ് കൃഷ്ണമണി അഥവാ പ്യൂപ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു വസ്തു കൺമുന്നിൽ നിന്നും മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം എത്ര സമയം കണ്ണിലെ റെറ്റിനയിൽ തങ്ങി നിൽക്കും? ഒരു വസ്തു കൺമുന്നിൽ നിന്നും എടുത്തു മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം എത്ര സമയം കണ്ണിലെ റെറ്റിനയിൽ തങ്ങി നിൽക്കും? ഉത്തരം 16 സെക്കൻഡ്. ഒരു വസ്തു കൺമുന്നിൽ നിന്നും മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം 16 സെക്കൻഡ് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ തങ്ങി നിൽക്കും. അടുത്ത ചോദ്യത്തിലേക്ക്. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത കണ്ണിലുണ്ടാകുന്ന ഈ അവസ്ഥയുടെ പേരെന്താണ്? അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത കണ്ണിലുണ്ടാകുന്ന ഈ അവസ്ഥയുടെ പേര് എന്താണ്? ഉത്തരം ദീർഘദൃഷ്ടി അഥവാ ഫാർസൈറ്റഡ്നെസ്. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത കണ്ണിനുണ്ടാകുന്ന ഈ അവസ്ഥയുടെ പേരാണ് ദീർഘദൃഷ്ടി അഥവാ ഫാർസൈറ്റഡ്നെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ദീർഘദൃഷ്ടി അഥവാ ഫാർസൈറ്റഡ്നെസ് പരിഹരിക്കുന്നതിനായി ഏത് തരത്തിലുള്ള ലെൻസാണ് ഉപയോഗിക്കുന്നത്? ദീർഘദൃഷ്ടി അഥവാ ഫാർസൈറ്റഡ്നെസ് പരിഹരിക്കുന്നതിനായി ഏത് തരത്തിലുള്ള ലെൻസാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനായി കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. നേത്രഗോളത്തിന് വലിപ്പം കൂടുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന ന്യൂനതയുടെ പേരെന്താണ്? നേത്രഗോളത്തിന് വലിപ്പം കൂടുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന ന്യൂനതയുടെ പേരെന്താണ്? ഉത്തരം ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്. നേത്രഗോളത്തിന് വലിപ്പം കൂടുന്നതിലൂടെ കണ്ണിനുണ്ടാകുന്ന ന്യൂനതയുടെ പേരാണ് ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് പരിഹരിക്കുന്നതിനായി ഏത് തരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? ഹ്രസ്വദൃഷ്ടി അഥവാ ഷോർട്ട് സൈറ്റ് പരിഹരിക്കുന്നതിനായി ഏത് തരം ലെൻസാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കോൺകേവ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിനായി കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. കാഴ്ചയില്ലാത്ത ഒരാൾ നേത്രദാനം വഴി സ്വീകരിക്കുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗമാണ്? കാഴ്ചയില്ലാത്ത ഒരാൾ നേത്രദാനം വഴി സ്വീകരിക്കുന്നത്
കണ്ണിൻ്റെ ഏത് ഭാഗമാണ്? ഉത്തരം കോർണിയ. കണ്ണിൻ്റെ കോർണിയ എന്ന ഭാഗമാണ് കാഴ്ചയില്ലാത്ത ഒരാൾ നേത്രദാനം വഴി സ്വീകരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. ദൃഷ്ടിപടലത്തിൻ്റെ അല്ലെങ്കിൽ റെറ്റിനയുടെ ഒരു പ്രത്യേക ഭാഗത്ത് കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണുന്നു. ഈ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ദൃഷ്ടിപടലത്തിൻ്റെ അഥവാ റെറ്റിനയുടെ ഒരു പ്രത്യേക ഭാഗത്ത് കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. ഈ ഭാഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. റെറ്റിനയിലെ ഒരു പ്രത്യേക ഭാഗത്ത് കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. അടുത്ത ചോദ്യത്തിൽ, കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ അഥവാ എൻസൈമിൻ്റെ പേര് എന്താണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ അഥവാ എൻസൈമിൻ്റെ പേര് എന്താണ്? ഉത്തരം ലൈസോസോം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയുടെ അല്ലെങ്കിൽ എൻസൈമിൻ്റെ പേരാണ് ലൈസോസോം. അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ പറയുന്ന പേരെന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം റോഡ് സെൽസ് അഥവാ റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് റോഡ് കോശങ്ങൾ അഥവാ റോഡ് സെൽസ്. അടുത്ത ചോദ്യത്തിലേക്ക്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ്? റോഡ് കോശങ്ങളിൽ അഥവാ റോഡ് സെൽസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ അഥവാ റോഡ് സെൽസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരാണ് റോഡോപ്സിൻ. അടുത്ത ചോദ്യത്തിലേക്ക്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്ന രോഗത്തെ പറയുന്ന പേര് എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്ന രോഗത്തെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്ന രോഗത്തെ വിളിക്കുന്ന പേരാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന രോഗമുണ്ടാകുന്നത്? ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഉത്തരം വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. വർണ്ണങ്ങളെ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? വർണ്ണങ്ങളെ അല്ലെങ്കിൽ നിറങ്ങളെ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം കോൺ കോശങ്ങൾ അഥവാ കോൺ സെൽസ്. വർണ്ണങ്ങളെ അല്ലെങ്കിൽ നിറങ്ങളെ കാണാൻ സഹായിക്കുന്ന കണ്ണിനുള്ളിലെ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് കോൺ കോശങ്ങൾ അല്ലെങ്കിൽ കോൺ സെൽസ്. അടുത്ത ചോദ്യത്തിലേക്ക്. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ്? കോൺ കോശങ്ങളിൽ അഥവാ കോൺ സെൽസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഫോട്ടോപ്സിൻ. കോൺ കോശങ്ങളിൽ അഥവാ കോൺ സെൽസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേരാണ് ഫോട്ടോപ്സിൻ. അടുത്ത ചോദ്യത്തിലേക്ക്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം എല്ലാ നിറങ്ങളും കാണാൻ കഴിയാത്ത അവസ്ഥയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം എല്ലാ നിറങ്ങളും കാണാൻ കഴിയാത്ത അവസ്ഥയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം എല്ലാ നിറങ്ങളും കാണാൻ കഴിയാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വർണ്ണാന്തത അഥവാ കളർ ബ്ലൈൻഡ്നെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. കണ്ണിലെ ദ്രവങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ അസാധാരണ മർദ്ദമുളവാക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? കണ്ണിലെ ദ്രവങ്ങളുടെ ഒഴുക്ക്
തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ അസാധാരണ മർദ്ദമുളവാക്കുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന രോഗമാണ് കണ്ണിലെ ദ്രവങ്ങളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ അസാധാരണ മർദ്ദമുണ്ടാക്കുന്ന രോഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക്. കണ്ണിലെ കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ അഥവാ കർവേച്ചറിൽ ഉള്ള മാറ്റം കാരണം ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ്? കണ്ണിലെ കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ ഉള്ള മാറ്റം കാരണം ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം അസ്റ്റിഗ്മാറ്റിസം. കണ്ണിലെ കോർണിയയുടെയോ ലെൻസിൻ്റെയോ വക്രതയിൽ ഉള്ള മാറ്റം കാരണം ഉണ്ടാവുന്ന രോഗത്തിൻ്റെ പേരാണ് അസ്റ്റിഗ്മാറ്റിസം. ഇതോടുകൂടി ഇന്നത്തെ ലോക കാഴ്ച ദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്യൂസ് വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ ക്യൂസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.